മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നായി സ്ഫടികം വീണ്ടും തിയേറ്ററുകളിലെത്തി. 4K സാങ്കേതിക മികവിൻ്റെ പൂർണ്ണ തോതിലാണ് 28 വർഷം മുൻപ് ഇറങ്ങിയ ചിത്രത്തിൻ്റെ പുതിയ പതിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. ലോകമാഹാനം 500 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. ഫിലിമിൻ്റെ കാലത്ത് നിന്ന് ഡിജിറ്റൽ ലോകത്തേക്ക് എത്തുന്ന സ്ഫടികം പുതു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. 95 തിയേറ്ററുകളിൽ ജനം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച സംഭാഷണ ശകലങ്ങൾക്കും മുണ്ടുപറിച്ചുള്ള സംഘടനകൾക്കും അതിന് എരിവ് പകർന്ന പശ്ചാത്തല സംഗീതത്തിനും പുതിയ കാല തിയേറ്ററുകളിലൂടെ 4K സാങ്കേതിക വിദ്യ പുത്തൻ ആസ്വാദന തലം ഒരുക്കിയിരിക്കുകയാണ്. ആടുതോമയും ചാക്കോമാഷും അടക്കമുള്ള കഥാപാത്രങ്ങളെ മൊബൈലിലും ടെലിവിഷനിലും മാത്രം കാണുന്ന പുതിയ തലമുറയ്ക്ക് കൂടി വേണ്ടിയാണ് ഈ ഹിറ്റ് ചിത്രത്തിൻ്റെ തിയേറ്ററിലെ പുനരവതരണം. ചെകുത്താൻ സ്ഫടികമായി മാറിയ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകില്ലെന്ന് പണ്ടേ അണിയറ പ്രവർത്തകർ അടിവരയിട്ട് പറഞ്ഞതാണ്. പക്ഷേ പുതിയ കാലത്തും പ്രസക്തമായ പ്രമേയമാണ് സ്ഫടികത്തെ വീണ്ടും തിയേറ്ററുകളിൽ ജനപ്രിയമാക്കുന്നത്. ചാക്കോമാഷും ആടുതോമയും പൊന്നമ്മയും ഒക്കെ പുതിയ തലമുറയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി എത്തിയത് പുതിയ തലമുറയ്ക്ക് കൗതുകമായി. സ്ഫടികം വീണ്ടും എത്തുമ്പോൾ അത് മലയാള സിനിമയിലെ മഹാനഷ്ടങ്ങളുടെ ഓർമ്മ പുതുക്കൽ കൂടിയാണ്. തിയേറ്ററുകളിൽ ചാക്കോമാഷിൻ്റെ ഘനഗംഭീര ശബ്ദം ഉയരുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായത് എത്ര വലിയ പ്രതിഭയാണെന്ന് മനസ്സിലാകും. എന്നും എക്കാലത്തും തിലകന് പകരം തിലകൻ മാത്രമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്ഫടികത്തിൽ അഭിനയിച്ച് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ഓരോരുത്തരും. ആടുതോമയുടെ പൊന്നമ്മയായി KPSC ലളിതയും രാവുണ്ണി മാഷായി നെടുപടി വേണുമൊക്കെ അഭിനയിക്കുകയായിരുന്നില്ല, ജനമനസ്സുകളിൽ ജീവിക്കുകയായിരുന്നു. ആടുതോമയ്ക്ക് പിന്തുണയുമായി നിൽക്കുന്ന രാജൻ ബി ദേവിൻ്റെ വക്കച്ചൻ, കരമന ജനാർദ്ദനൻ നായരുടെ പള്ളിയിലച്ചൻ, NF വർഗീസിൻ്റെ പാച്ചുപിള്ള, ഇവരെല്ലാം ജീവിതത്തിരയിൽ നിന്ന് മാഞ്ഞുപോയവരാണ്. ചെറുതാണെങ്കിലും ശങ്കരാടിയുടെ ജഡ്ജി വേഷം പോലും ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. 35 ചെറുപ്പത്തിൽ മൺമറിഞ്ഞ സിൽക്ക് സ്മിതയെ കൂടി ഓർക്കാതെ സ്ഫടികം പൂർണ്ണമാകില്ല. ഈ വലിയ നഷ്ടങ്ങളുടെ വിടവ് നികത്താൻ കാലത്തിന് പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്ഫടികത്തിന് കാലം ചെല്ലുംതോറും തിളക്കമേറും. സ്ഫടികം കാണാൻ തിയേറ്ററുകളിൽ തിരക്കോട് തിരക്കാണ്. കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ്.